നമസ്കാരം. നാലാമത് ആനന്ദ് ടി വി അവാർഡ്സ് മാഞ്ചസ്റ്ററിലെ 02 അപ്പോളോയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഈ ആഘോഷരാവിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഞാനും വരുന്നു. സീ യു ഓൾ ദയർ. ഫോർത്ത് ആനന്ദ് ടി വി ഫിലിം അവാർഡ്സ് വിത്ത് മമ്മൂക്ക. നിങ്ങളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനായി ticketmaster.co.uk എന്ന വെബ്സൈറ്റിലും കൂടാതെ 020-8548-4897 അല്ലെങ്കിൽ 020-8586-6511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ അമിതമായി വർദ്ധിക്കുന്ന വേപ്പിംഗ് ഉപയോഗങ്ങൾക്ക് കടിഞ്ഞാണിടാൻ UK സർക്കാർ പദ്ധതിയിടുന്നു. കുട്ടികൾക്ക് സൗജന്യമായി ഇ സിഗരറ്റ് നൽകുന്നതിൽ നിന്നും ഇംഗ്ലണ്ടിലെ ചില്ലറ വ്യാപാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്താനാണ് മന്ത്രിമാർ ഒരുങ്ങുന്നത്. ഉക്രൈന്റെ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയുടെ വ്യോമാക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി കീവിൽ അരങ്ങേറിയ സ്ഫോടനങ്ങളിൽ നിരവധി കെട്ടിടങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകുകയും ആളപായം സംഭവിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് രണ്ടാം ലോക മഹായുദ്ധ അവശിഷ്ടങ്ങൾ കൊള്ളയടിച്ചതായി സംശയിക്കുന്ന ചൈനീസ് കപ്പൽ മലേഷ്യ തടഞ്ഞുവച്ചു. ദക്ഷിണ ചൈന സമുദ്രമേഖലയിൽ അനധികൃതമായി നങ്കൂരമിട്ടതിന് ഞായറാഴ്ചയാണ് ബൾക്ക് കാരിയർ പിടിച്ചെടുത്തത്. UAE എമിറേറ്റ്സ് ഐഡിയും പാസ്പോർട്ടും ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും പുതുക്കാം. ഇതിനായി പ്രസ്തുത വ്യക്തി മതിയായ രേഖകൾ സഹിതം സ്മാർട്ട് ആപ്പിലൂടെ അപേക്ഷിക്കണം. നൈജീരിയയുടെ പുതിയ പ്രസിഡന്റായി ബോല അഹമ്മദ് ടിനീബു സത്യപ്രതിജ്ഞ ചെയ്തു. വൈസ് പ്രസിഡന്റായി കാഷിം ഷെട്ടിമയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കമ്പത്ത് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യക്തി മരിച്ചു. കമ്പം സ്വദേശി പാൽരാജാണ് മരണപ്പെട്ടത്. ഭിന്നതകൾ മറന്ന് രാജസ്ഥാനിൽ യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. തേക്കടിയിൽ വനംവകുപ്പ് ജീവനക്കാരനെ ആന ചവിട്ടി. ഡിവിഷൻ ഓഫീസിലെ ക്ലർക്ക് റോബിനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അധ്യാപക തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശുപാർശ തള്ളി കേരള ധനകാര്യ വകുപ്പ്. 5906 അധ്യാപക തസ്തികകളും 99 അനധ്യാപക തസ്തികകളും സൃഷ്ടിക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ശുപാർശ. ഗുജറാത്തിനെ 5 തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് 2023 IPL കിരീടം സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ മഴ വില്ലനായി എത്തിയെങ്കിലും കൂറ്റൻ അടികളിലൂടെ ചെന്നൈ 5 കിരീടത്തിൽ മുത്തമിട്ടു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.